ഹലോ എവ്രി വൺ, ഐ എം ഡോക്ടർ മനോജ് ജോൺസൺ. ഇന്ന് ഒരു കൺസൾട്ടേഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു പേരൻസ് വന്നായിരുന്നു. വന്ന് ഹസ്ബൻഡ് ആൻഡ് വൈഫ് കൺസൾട്ടേഷൻ റൂമിലേക്ക് കയറി. മോനെ കുസൃതി ആയതുകൊണ്ട് മോന് പുറത്ത് ഒരു മൊബൈൽ വെച്ച് കൊടുത്തു. മോന് പുറത്ത് അവിടെ ഇരുന്നുണ്ട് മൊബൈൽ കളിച്ചു. ഒരു മണിക്കൂറോളം പല കൗൺസിലിങ്സ് കൺസൾട്ടേഷൻസ് കാര്യങ്ങളൊക്കെ ആയി നിന്നിരുന്ന സമയത്തെല്ലാം മോൻ വളരെ സമാധാനമായിട്ട് പുറത്തിരുന്ന് മൊബൈലിൽ കാർട്ടൂണും വീഡിയോ ഗെയിമും ഒക്കെ കളിച്ചുകൊണ്ടിരുന്നു. സോ ഇത് കണ്ടപ്പോൾ എനിക്കൊരു കാര്യം പറയാൻ തോന്നിയത്, സ്ക്രീൻ ടൈമിംഗ് എന്ന് പറയുന്നത് നമ്മൾ ആരും അധികം ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. നമ്മുടെ നാട്ടിലെ ഭൂരിഭാഗം ആൾക്കാരും, അതായത് കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കരുത് എന്ന് പറയുന്നതിന് മീനിങ് ഇല്ല. കാരണം അപ്പനും അമ്മയും മൊബൈൽ വീട്ടിൽ കൈ കൊണ്ട് തൊട്ടോ കുട്ടിയും ആ മൊബൈൽ കാണാൻ ആഗ്രഹിക്കും, മൊബൈൽ നോക്കാൻ ആഗ്രഹിക്കും. സോ മൊബൈൽ കൊടുക്കരുത് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പ്രാക്ടിക്കൽ അല്ല. മൊബൈൽ കൊടുക്കണം, ഇനി മൊബൈൽ കൊടുക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കരുത് എന്നുള്ളത് മാത്രമാണ് മെയിനായിട്ടുള്ളത്. സോ മൊബൈൽ കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട്, അതായത് നമ്മുടെ കുട്ടിയുടെ കണ്ണിൽ, അതായത് കുട്ടി മാത്രമല്ല ആർക്കാണേലും, സ്ക്രീന് നമ്മൾ തൊട്ടടുത്ത് വെച്ചിട്ട് നമ്മളൊരു ഏതെങ്കിലും ലാപ്ടോപ്പോ അല്ലെന്നുണ്ടെങ്കിൽ ടാബ്ലറ്റോ അല്ലെങ്കിൽ മൊബൈൽ ഫോണോ എന്തായാലും നമ്മൾ തൊട്ടടുത്ത് വെച്ച് നമ്മൾ നോക്കുമ്പം ഇതിന് മാക്സിമം ഒരു കപ്പാസിറ്റി എന്ന് പറയുന്ന ഒരു ബോഡിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത് 2 മണിക്കൂറാണ്. അപ്പോൾ ഒരു ടി വി കാണുന്നതോ ഒരു തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുന്നതോ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഡിസ്റ്റൻസായിരിക്കും. പക്ഷേ തൊട്ടടുത്തിരുന്ന് കാണുന്ന ഏതൊരു ഗാഡ്ജറ്റ്സും നമ്മൾ കുട്ടികൾ ഉപയോഗിക്കുമ്പം അത് ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റിനെ അല്ല ഹെൽപ്പ് ചെയ്യുന്നത്, അതിനെ പ്രശ്നമുണ്ടാക്കുന്നതാണ്. മെമ്മറി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ന്യൂറോളജിക്കൽ ആയിട്ടുള്ള സ്ട്രെയിൻസ്, അങ്ങനെ അതി കൂടുതൽ വരുമ്പോഴാണ് നമ്മൾ അഡിക്ഷൻ എന്ന് പറയുന്ന രീതിയിലേക്ക് പോകുന്നത്. സോ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കാം, ഇനിയിപ്പോൾ കുറച്ച് നേരം കാർട്ടൂൺ കാണണം എന്ന് പറഞ്ഞാൽ ഓക്കെ കാർട്ടൂൺ കാണിച്ചു കൊടുക്കുക. പക്ഷേ ഇപ്പം ഏതൊരു ഇതാണേലും നമുക്കൊരു 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ കാണിച്ചിട്ട് ഓക്കെ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് എനിക്ക് തിരിച്ചു തരണം എന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അവർ കാണാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം അത് കാണിച്ചു കൊടുക്കുക. അതായത് ഫോർ എക്സാമ്പിൾ അത് കാർട്ടൂൺ ആണെങ്കിൽ കാർട്ടൂൺ, ഞാൻ എൻ്റെ വീട്ടിൽ സാധാരണ ഈ ടി വി വെക്കാൻ എനിക്കിപ്പോൾ പേടിയാണ്. സിനിമ ഒന്നും വെക്കാനേ പറ്റത്തില്ല. അതിനേക്കാളും നല്ല ഓപ്ഷനായിട്ട് തോന്നുന്നത് കുറച്ചുകൂടെ ഈ ഡിസ്കവറി ചാനലോ അനിമൽ പ്ലാനറ്റോ ഒക്കെയാണ്. ഡിസ്കവറിയെക്കാട്ടിലും ആ ഒരു ഒരു 5 വയസ്സ് 8 വയസ്സിൻ്റെ പ്രായത്തിൽ ഡിസ്കവറി ചാനലിനേക്കാളും ഏറ്റവും നല്ല ഓപ്ഷൻ അനിമൽ പ്ലാനറ്റ് നാഷണൽ ജിയോഗ്രാഫിക്കാണ്. സോ അന്ന് ഈ ആ ഒരു സമയത്ത് നമുക്ക് പുതിയ മൃഗങ്ങളെ കാണാനും പഠിപ്പിക്കാനും അതെന്ത് ചെയ്യുന്നു, എങ്ങനെ ഇരപിടിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഫുഡ് എന്താണ്, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ആ ഒരു രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കാനും പറ്റും. ഇപ്പോൾ കാർട്ടൂണിൻ്റെ പ്രശ്നം എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ ഈ ബുജി ഡോറ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് വളരെ കോമൺ ആണല്ലോ നമ്മുടെ കാർട്ടൂണിൽ. പക്ഷേ ഞാൻ കണ്ടതിൽ വെച്ച് കുറച്ച് കുട്ടികൾ ആ ഒരു ലാംഗ്വേജാണ് പഠിക്കുന്നത്. അതായത് നമ്മളൊരു ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കണം അല്ലെങ്കിൽ ഒരു ഹിന്ദി ലാംഗ്വേജ് പഠിക്കണം എന്ന് പറഞ്ഞ് ഒരു ടി വി പ്രോഗ്രാം വെച്ച് കൊടുക്കുന്നതും മലയാള പ്രോഗ്രാം എന്ന് പറഞ്ഞ് നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മലയാളം ഓൾറെഡി അവർക്ക് കുറച്ച് അറിയാവുന്നത് കൊണ്ട് സോ ഇവരുടെ ആക്സെൻറ്റ് ഈ ഒരു രീതിയിലേക്ക് മാറും. അപ്പം ആ ഒരു രീതിയിലുള്ള ആക്സെൻറ്റ് നമ്മുടെ കുട്ടികൾക്ക് വരാൻ പാടില്ല. അതുകൊണ്ട് കഴിയുന്നതും ഈ രീതിയിലുള്ള മലയാള കാർട്ടൂണുകളൊന്നും അധികം വെച്ച് കൊടുക്കാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പിന്നെ ലാംഗ്വേജ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് ഏത് രീതിയിൽ അവർ സംസാരിക്കണം, ഏത് സ്റ്റാൻഡേർഡിൽ അവർ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് വെച്ച് കൊടുക്കുന്ന ടി വി പ്രോഗ്രാംസോ അല്ലെങ്കിൽ മൊബൈലിലെ കാര്യങ്ങളോ അതിൻ്റെ അനുസരിച്ചിരിക്കും അവരുടെ ലാംഗ്വേജും. അതുകൊണ്ട് അവർക്കൊന്നും മനസ്സിലായില്ലെങ്കിലും ഇംഗ്ലീഷ് ഇതൊക്കെ വെച്ച് കൊടുക്കുക. അത്യാവശ്യം കാണുന്ന അവരുടെ ആ ഏജിന് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതുകൊണ്ട് കാർട്ടൂണുകൾ കാർട്ടൂൺ കുട്ടികൾ കാണണം. അത് കാർട്ടൂൺ കാണരുതെന്ന് പറയുന്നതിനുള്ള മീനിങ് ഒന്നുമില്ല. പിന്നെ നമ്മൾ കാർട്ടൂൺ അവർക്ക് വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ഒരു എപ്പിസോഡൊക്കെ ഇരുന്ന് കണ്ടു നോക്കണം, എങ്ങനെയുണ്ട്, ഇത് കുഴപ്പമില്ലാത്തതാണോ, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഉപദ്രവിക്കുന്ന ഒരു രീതിയിലുള്ള കാർട്ടൂൺ ആണോ, അല്ലെങ്കിൽ ലാംഗ്വേജ് അത്ര ശ്രദ്ധിക്കാത്ത കാർട്ടൂൺ ആണോ, അല്ലെങ്കിൽ ഇതിലെന്താണ് നേരിട്ട് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ എന്തെങ്കിലും ഒരു മോട്ടിവേഷണൽ ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല ആസ്പെക്ട് അതിനകത്തുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് പിന്നെ ആ ഒരു കാര്യം വെച്ചു കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്.
പിന്നെ വീഡിയോ ഗെയിം കളിക്കുന്നത് ഒരിക്കലും ഒരു തെറ്റായിട്ട് പറയാനുള്ളതില്ല. ബ്രെയിൻ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു കാര്യമാണ് വീഡിയോ ഗെയിം. പക്ഷേ നമ്മളിപ്പോൾ ഈ ബ്ലൂ വെയിലും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ ഗെയിമിനെ കുറിച്ചൊക്കെ ഇത്രയും ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയത് തന്നെ. അപ്പം വീഡിയോ ഗെയിമിൽ ഒത്തിരിയേറെ കാറ്റഗറീസ് ഉണ്ട്. ഈ കാറ്റഗറീസിൽ നമുക്ക് എന്താ പറയുക, കുട്ടികളോടൊപ്പം നിങ്ങൾക്ക് വീഡിയോ ഗെയിം കുട്ടികൾക്ക് വെച്ചു കൊടുക്കണം, അവരുടെ കൂടെ ഒന്ന് ഇരുന്ന് കണ്ട് നോക്കുക എന്താ ചെയ്യുന്നത് ഏതാ കാര്യങ്ങൾ. അപ്പം അവർക്ക് ഇഷ്ടമുള്ള വീഡിയോ ഗെയിം ഏതാന്ന് ചോദിച്ചാൽ അവരത് കളിക്കുന്ന സമയത്ത് നമ്മളോട് കൂടെ ഇരുന്ന് നോക്കുക. അപ്പം നമുക്ക് ആ ഒരു കുട്ടിക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള കാര്യമാണെങ്കിൽ അത് വെച്ചു കൊടുക്കുക. നമ്മൾ ഒരു ദിവസം കുറച്ച് നേരം ഒരു വീഡിയോ ഗെയിം കാണാൻ സമ്മതിക്കുന്നത് കൊണ്ട് യാതൊന്നും സംഭവിക്കത്തില്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിത് മണിക്കൂർ കണക്കിന് പോകുമ്പോഴാണ് മാക്സിമം എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു ഒരു കുട്ടിയെ ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ ടി വി കാണാനോ ഫുൾ ടൈം ഒരു മൊബൈൽ നോക്കാനോ ഗാഡ്ജറ്റ്സ് നോക്കാനോ വിടരുത് എന്നുള്ളതാണ്. ഒരു 2 മണിക്കൂറത്തെ സമയമാണ് മാക്സിമം ടൈം വെക്കേണ്ടത്. ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ തിയേറ്ററിലായാലും കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്കൊരു ഇൻ്റർവൽ വരും. ഇൻ്റർവൽ വരുമ്പോൾ വീണ്ടും നമ്മൾ അതിനകത്ത് തന്നെ കുത്തിയിരിക്കാതെ ജസ്റ്റ് പുറത്തേക്ക് വന്ന് എല്ലാം ഒന്ന് നോക്കി ഒന്ന് റിഫ്രഷ് ആയിട്ട് പിന്നെ അകത്തേക്ക് ചെന്ന് കാണുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലൊരു ഓപ്ഷൻ. ടി വി കാണുന്ന സമയത്താണെങ്കിൽ കുട്ടികളെ തൊട്ടടുത്തിരുത്തി കാണിക്കാതെ ഒരു മിനിമം 2-3 മീറ്റർ ഒക്കെ ഡിസ്റ്റൻസ് വെച്ചിരുന്നിട്ട് കാണിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇതൊന്നും കാണിക്കരുത് ചെയ്യരുത് എന്ന് പറയുന്നതിനോട് ഈ കാലഘട്ടത്തിൽ യാതൊരു എന്താ പറയുക റിലവൻസും ഇല്ല. അതുകൊണ്ട് മൊബൈൽ തൊടിയിക്കരുത്, ടി വി കാണിക്കരുത്, അല്ലെങ്കിൽ വീഡിയോ ഗെയിം കളിപ്പിക്കരുത് എന്ന് പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷെ അതൊന്നും പ്രാക്ടിക്കലായിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് എത്ര സമയമാണ് നമുക്ക് നമ്മുടെ കുട്ടികളുടെ അടുത്ത് സമയം ചിലവഴിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഫ്രീ ആകുന്ന സമയത്ത് അവരെ വിളിച്ചുകൊണ്ട് പുറത്ത് പോയി കളിക്കാനോ കാര്യങ്ങളോ അവരെ ഫുള്ളായിട്ട് എൻഗേജ് ചെയ്ത് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മളോട് ഒന്ന് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ല ഓപ്ഷൻ. കാരണം ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബോഡിക്ക് എന്തെങ്കിലും ഒരു യൂസ് വരത്തുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രെയിനും കണ്ണിനും സ്ട്രെയിൻ ആകുന്ന അല്ലാതെ പ്രത്യേകിച്ചൊരു ഉപയോഗം കിട്ടത്തില്ല. സോ നമ്മുടെ എളുപ്പപ്പണി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഓക്കെ ടി വി വെച്ച് കൊടുക്കുന്നു അല്ലെങ്കിൽ മൊബൈൽ കൊടുക്കുന്നു എന്നുള്ളതിന് സമയത്ത് അത് എന്താണ് കാണുന്നത്, എത്ര നേരമാണ് വേണ്ടത്, അതെല്ലാം ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് വേണം നമ്മളൊരു കാര്യം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാനായിട്ട്. സോ സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് മാക്സിമം ടൈം 2 hours ആണ്. അതിൽ കൂടുതൽ ഒരു കുട്ടികൾക്കും അതിപ്പം ടി വി ആയാലും ശരി മൊബൈൽ ആയാലും ശരി ലാപ്ടോപ്പ് ആയാലും ശരി എന്തായാലും അങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ല ഓപ്ഷൻ. ഇതൊന്നും മാറ്റി നിർത്തിയിട്ടുള്ള ജീവിതം ഈ 21-ാം നൂറ്റാണ്ടിൽ നടക്കത്തില്ല. അതുകൊണ്ട് എന്തും ചെയ്യാം, ഒരളവോടുകൂടി നമ്മുടെ ഒരു കരുതലോടുകൂടി ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.